स्वागत पदांगोण वरच्य परपा वे त्रिकोण अड़ा वरचु अल्य परपोण वरचुअलभुज परपोण वरचु पढ़ पंचभुज पंचभुज वर पढ़ु अंगि कंजभुज वरचु आ पंचभुज पढ़ी ट्रायंगल डिविशन त्रिकोण डिविशन अल ट्रायंगल इक्वेशन श्रद्धि पेज नंबर पदेशन ए लाइन फ्रॉम द पेज नंबर लास्ट भाग मलयाल मीडिय टेक्स्ट कई अदानी पेज नंबर पदर मलयाल डेफिनेशन नोकी लाइन फ्रॉम द वर्टेक्स ऑफ द ट्रायंगल डिवाइड द लेंथ ऑफ द ऑपोजिट साइड एंड द एरिया ऑफ द ट्रायंगल इन द सेम रेशियो मलयाल मीडिया श्रद्धिकेंगे वर अनुपात अब नि इवे 4 सेंटीमीटर लाइन वरकना
ഇതിങ്ങനെ എവിടെ വേണമെങ്കിലും വരയ്ക്കാം ഇത് ഒരു 4 സെന്റിമീറ്റർ ആണ് നിങ്ങൾ 6 സെന്റിമീറ്റർ ലൈനിൽ ആദ്യം നേരെ നമ്മൾ ഇവിടെ ഇതിനെ 2 സെന്റിമീറ്ററും ഇത് 4 സെന്റിമീറ്ററും വരയ്ക്കാം अब इवेदी अब इवे पेर ए बी सी ट्रयांगि ई वरिद डी अब रु ट्रयांगि इवे का ट्रयांगि 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 ADC എന്ന് പറയുന്ന ത്രികോണത്തിന്റെയും BDC എന്ന് പറയുന്ന ത്രികോണത്തിന്റെയും
പരപ്പളവിന്റെ അംശബന്ധം എന്ന് പറയുമ്പോൾ നാല് അംശബന്ധം എന്ന് നമ്മൾ എങ്ങനെയാണ് എഴുതാ? നാല് ഇഷ്ടു എട്ട് കിട്ടിയോ? റേഷ്യോ എപ്പോഴും നമ്മൾ എഴുതുമ്പോ ഇവിടെ ഇഷ്ടു ഇട്ട് എഴുതി കഴിഞ്ഞാൽ ഇതിനെ നേരെ നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് ഫോമിലേക്ക് ആക്കണം കേട്ടോ. ഏറ്റവും ചെറിയ ഫോമിലേക്ക് ആക്കണമെങ്കിൽ ഇതിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യൂടെ? നാലിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ രണ്ടും എട്ടിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നാല്. അപ്പൊ എത്രയായി നോക്കിയേ? ഈ വശത്തിന്റെ അനുഭാവം തന്നെയാണ് രണ്ടേ ഇഷ്ടു നാല്. സൈഡിൽ നിന്ന് എത്രയാണ്? രണ്ടും. ഇവിടെ നാലുമാണെങ്കിൽ ഇതിന്റെ ഏരിയയും രണ്ടും. റേഷ്യോ എത്രയായിരിക്കും? ഏരിയ ഇതിന്റെ നാലും ഇതിന്റെ എട്ടുമാണ്. അതിന്റെ റേഷ്യോ എത്രയാണ്? രണ്ടേ ഇഷ്ടു നാല്. അതിന് ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം, ഒന്നേ ഇഷ്ടു രണ്ട്. ഇതിന്റെ റേഷ്യം എത്രയാണ്? ഒന്നേ ഇഷ്ടു രണ്ട്. സെയിം റേഷ്യോ തന്നെയല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ തിയറി. തിയറി കിട്ടിയോ? ഇനി ആ തിയറി ഒന്നും കൂടി വായിച്ചു നോക്കിയാൽ, ഇങ്ങനൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി തിയറി വായിച്ചു നോക്കാം. എന്താ തിയറി പറയുന്നത്? ശീർഷത്തിൽ നിന്ന് എതിർവശത്തേക്ക് നമ്മളൊരു ലംബ രേഖ വരച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ എതിർവശത്തെ എങ്ങനെയാണോ ഭാഗിച്ചിരിക്കുന്നത് അതേ അംശബന്ധത്തിൽ തന്നെയായിരിക്കും ഇതിന്റെ രണ്ടിന്റെയും ഏരിയയുടെ അംശബന്ധം, പരപ്പളവിന്റെ അംശബന്ധം. എതിർവശത്തെ എങ്ങനെ ഭാഗിച്ചിരിക്കുന്നു അതേ അംശബന്ധം തന്നെ. എന്താണ് എതിർവശത്തിനെ ബാധിച്ച അതേ അംശബന്ധം തന്നെയാണ് ട്രയാങ്കിളിന്റെ ഏരിയ, ത്രികോണത്തിന്റെ ഏരിയ. ഇംഗ്ലീഷ് മീഡിയം ഇതേത് എങ്ങനെയാണോ ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതേ റേഷ്യോയിൽ തന്നെയാണെന്ന് പഠിച്ചു കഴിഞ്ഞല്ലോ. അടുത്ത് നമ്മൾ ഒരെണ്ണം കൂടി തെളിയിക്കാൻ പോകണം. ഇതുപോലെ ഈ തീയതി തന്നെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രയാങ്കിളിനെ തന്നെ 6 സെന്റിമീറ്റർ തന്നെ കേട്ടോ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? 6 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ എടുക്കാം. ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? 4 സെന്റിമീറ്റർ തന്നെ. പക്ഷെ അതിന്റെ വശം, സൈഡിലുള്ള വശങ്ങള്, അടിയിട്ട വശങ്ങള് എങ്ങനെയാണ്? 3 3 തന്നെ എടുത്തേക്കാണ്. ഇതിന്റെ മിഡ് പോയിന്റ് ഇവിടെ 6 സെന്റിമീറ്റർ ആണ് അല്ലേ? 6 സെന്റിമീറ്ററിന് ഇവിടെ 3 നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഇത് ലൈൻ വരച്ചോ. അപ്പൊ ഇവിടെ ഇപ്പൊ എത്രയാ? 3 സെന്റിമീറ്റർ ആണ് അല്ലേ? ഈ സൈഡ് എത്രയാന്ന് പറഞ്ഞു? ഇതെത്രയാന്ന് പറഞ്ഞു? ഹൈറ്റ് 4 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ ഏരിയ എന്തായിരുന്നു? പേര് പറഞ്ഞു. ABCD കൊടുത്തു. ആദ്യത്തെ ട്രയാങ്കിൾ എല്ലാം എഴുതാട്ടോ. ആദ്യത്തെ ട്രയാങ്കിൾ എന്താണ്? ADCയുടെ ഏരിയ. Triangle ABC. ABCയുടെ ഏരിയ കാണാനായിട്ട് എന്താ ചെയ്യുന്നത്? ഹാഫ് അല്ലേ? ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല ഹാഫ് ബി. ബി ഇവിടെ എത്രയാ? 3 3 × h എത്രയാ? 4. വെട്ടിപ്പോയി 2. അപ്പൊ എത്രയാ? 3 × 2 എത്രയാ? 6 അല്ലേ? അടുത്തത് ഈ ട്രയാങ്കിൾ ഏതാ? ട്രയാങ്കിൾ എന്താ? DBC. BBC അതിന്റെ ഏരിയ കാണാനായിട്ട് ഹാഫ് ബി എത്രയാ? ബി ഇവിടെ എത്രയാ? 3 × h 4. ഇതിനെ നമ്മൾ വെട്ടി കളഞ്ഞു. എത്ര കിട്ടി? 3 × 2 6. അപ്പൊ ബേസ് സെയിം ആണ്. ഒരു ട്രയാങ്കിളിന്റെ ബേസ് സെയിം ആയിട്ട് നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയയും ഇതിന്റെ ഏരിയയും സെയിം തന്നെയല്ലേ? ഇവിടെ റേഷ്യോ 3:3 ആണ്. താഴത്തെ വശത്തിന് 3:3 എന്ന് പറഞ്ഞാൽ നമുക്ക് 1:1 എഴുതാം. അതുപോലെ തന്നെ ഏരിയയുടെ റേഷ്യോ, ഇത് സൈഡിന്റെ റേഷ്യോ. ഇതറങ്ങള് ഇത് രണ്ടും കണ്ടുവച്ചതിന് ശേഷം എന്താ എഴുതേണ്ടത്? റേഷ്യോ ഓഫ് ദ സൈഡ്, വശത്തിന്റെ അംശബന്ധം. വശങ്ങളുടെ അംശബന്ധം എന്താണ്? 3:3 ആണ്. 1:1 3 × 3 നമുക്ക് 1:1. ഇവിടെ അടുത്തത് ഏരിയകളുടെ പരപ്പളവിന്റെ അംശബന്ധം എഴുതിയേക്ക് എല്ലാവരും. ആദ്യം ഇതിന്റെ ഏരിയ കാണാം, ഈ രണ്ടാമത്തെ DBCയുടെ ഏരിയ, പരപ്പളവ്. രണ്ട് പരപ്പളവ് കണ്ടു കഴിഞ്ഞോ? ഈ രണ്ട് പരപ്പളവ് കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എഴുതുന്ന സ്റ്റെപ്പാണ് താഴെ. എന്താണ്? ഈ വശങ്ങളുടെ, എതിർവശങ്ങളെ വിഭജിച്ചതിന്റെ അംശബന്ധം. എതിർവശത്തിന്റെ അംശബന്ധങ്ങൾ എന്താണ്? 3:3 1:1 നാലാമത്തെ
സ്റ്റെപ്പ് പരപ്പളവിന്റെ അംശബന്ധം റേഷ്യോ ഓഫ് ദ ഏരിയ ഇല്ലയോ റേഷ്യോ ഓഫ് ദ ഏരിയ പരപ്പളവിന്റെ അംശബന്ധം എത്രയാ ഒന്നേഷ്ടൂർ ആണ് പേജ് നമ്പർ 19 പേജ് നമ്പർ 19 കണ്ടോ പത്തൊമ്പതാമത്തെ പേജില് ഇവിടെ പത്തൊമ്പതാമത്തെ പേജിൽ ഇതിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ എനി ട്രയാങ്കിൾ ദ ബൈസെക്ടർ ഓഫ് എൻ ആംഗിൾ ഡിവൈഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ആംഗിൾ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് In any triangle, ഏത് ട്രയാങ്കിൾ ഏത് ത്രികോണം വരച്ചാലും ദ ബൈസെക്ടർ ഓഫ് എൻ ആംഗിൾ ഈ ആംഗിളിന്റെ നേരെ പകുതിയിലാക്കി ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഇവിടെ എന്താണ് ഡിവൈഡ് ചെയ്യുന്നത് അതുപോലെയാണ് നേരെ തിരിച്ചു പറയാണ് കേട്ടോ നമ്മൾ പറഞ്ഞു ഇതിനെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ സൈഡിന്റെ സൈഡിനെ നമ്മൾ എങ്ങനെ നേരെ പകുതി പകുതിയാക്കിപ്പോ ഇവിടെ എന്താണ് ഏരിയ സെയിം അല്ലേ ഇനി തിരിച്ചു പറയാണ് ഇൻ എനി ട്രയാങ്കിൾ ദ ബൈസെക്ടർ ഓഫ് എൻ ആംഗിൾ divides the opposite side in the ratio of the side of the angle ഈ ആംഗിളിന്റെ സൈഡ്സിലെ ഈ സൈഡ്സും ഈ സൈഡ്സിന്റെ റേഷ്യോ ആയിരിക്കും അത് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ എനിക്ക് അടുത്ത തിയറി എല്ലാവരും എഴുതിയോ എന്താണെന്ന് പറഞ്ഞത് In any triangle, the bisector of an angle, ഒരു ആംഗിളിനെ നമ്മൾ ബൈസെക്ട് വരച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിനും എന്താണ് ഇൻ ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ആംഗിൾ ഈ ആംഗിൾസിന്റെ ഇവിടെ നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം എല്ലാരും ഇതാണ് ഒരു ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിനെ നമ്മൾ ഈ വശം 4 സെന്റിമീറ്ററും ഇത് 5 സെന്റിമീറ്ററും ആണ് ഏത് അളവ് വേണമെങ്കിലും എടുക്കും എത്ര വേണമെങ്കിലും ഇവിടെ താഴെ ബേസ് നമ്മള് ഒരു 6 സെന്റിമീറ്റർ എടുക്കാം 6 സെന്റിമീറ്റർ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതൊരു 6 സെന്റിമീറ്റർ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം കേട്ടോ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം താഴെ 6 സെന്റിമീറ്റർ വരയ്ക്കാം എന്നിട്ട് ഇതെങ്ങനെ വരയ്ക്കാം ഇവിടുന്ന് ഇങ്ങോട്ട് ആർക്ക് വരച്ചു 4 5 ഇങ്ങനെ വരച്ചു എന്നിട്ട് ഇതിലൊരു ആംഗിൾ ബൈസെക്ട് വരയ്ക്കാം ആംഗിൾ ബൈസെക്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വരച്ച് ഇതിങ്ങനെ വരയ്ക്കാനുള്ളതാണ് ഇതിപ്പോ തിയറിയാണ് ആംഗിൾ ബൈസെക്ട് ഒക്കെ വരയ്ക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇതൊന്ന് വരച്ചു കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കും ഏത് റേഷ്യോയിലായിരിക്കും 4:5 അതായത് 6 സെന്റിമീറ്ററിന്റെ അല്ല 4:5 ആക്കുന്നത് ഈ 6 സെന്റിമീറ്ററിന്റെ 4/5 ഭാഗം കിട്ടും 4/5 ടോട്ടൽ എത്രയാണ് 5 4 9 ഈ 6 എത്രയാണ് 4/9 ഭാഗം ഇതുണ്ടാവും 6 5/9 ഈ വശവും ഉണ്ടാവും അളന്ന് നോക്കാം നിങ്ങൾ വരച്ചത് ശരിയാണെന്ന് നോക്കാം ഇവിടെ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് 6 2 3 അല്ലേ ഇവിടെ 3 അപ്പൊ 2 × 4 എത്രയാ 8/3 ഈ ഭാഗം ഉണ്ടാവും ഇതിനും അതേപോലെ തന്നെ 2 എത്രയാണ് 10/3 ഇത് 10/3 ഇത് 8/3 ഭാഗം ഉണ്ടാവും കിട്ടിയോ അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ഈ രണ്ട് വശങ്ങള് എത്രയാണോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു തിയറി ഐസോസെലസ് ട്രയാങ്കിളാണ് തിയറി രണ്ട് ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈസ് ഐസോസെലസ് എന്ന് പറഞ്ഞാൽ ഇത് 5 സെന്റിമീറ്റർ ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ നമ്മള് 6 സെന്റിമീറ്റർ ആണ് തരുന്നത് താഴെ 6 സെന്റിമീറ്റർ എടുത്തു നിങ്ങൾ ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാം എങ്ങനെ ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാം ഈ 6 സെന്റിമീറ്ററിന്റെ ഇത് 5 സെന്റിമീറ്റർ ഇത് 5 സെന്റിമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആർക്ക് വരയ്ക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കാം അപ്പൊ 5 സെന്റിമീറ്റർ കിട്ടിയേ ഈ ആംഗിൾ എത്രയാന്ന് നോക്കുക അതിന്റെ പകുതി ശരിക്ക് പകുതിയാക്കിട്ട് വരച്ചു കഴിഞ്ഞാൽ ആംഗിൾ ബൈസെക്ടർ വരച്ചാൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും ഈ 90 ഡിഗ്രി വരച്ചു കഴിഞ്ഞാൽ ഇത് എത്രയായിരിക്കും ടോട്ടൽ 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 3 സെന്റിമീറ്ററും ഇവിടെ
മൂന്ന് സെന്റിമീറ്റർ ഉണ്ടാകും നിങ്ങൾ ഇതിന്റെ ബൈസെക്ട് വരച്ചു നോക്കാം ഈ ബൈസെക്ട് വരച്ചു കഴിയുമ്പോൾ നേരെ 90 ഡിഗ്രി വരച്ചാൽ ഐസോസെൽസ് ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ വരച്ചാൽ ഇത് 3 സെന്റിമീറ്ററും ഇത് 3 സെന്റിമീറ്ററും അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച തിയറി എന്താണ് രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത് എന്താ ഫസ്റ്റ് പഠിച്ച തിയറി फर्स्ट नंबर पढ़ते थे ना इन्हों वो ले ट्रायंगल जाए पेज नंबर 15 लोन दो मुड़ी नोकला सॉरी पेज नंबर 17 तो पेज नंबर 17 ले फर्स्ट फिर है ए लाइन फ्रॉम द वर्टेक्स ऑफ द ट्रायंगल डिवाइड्स द लेंथ ऑफ द ऑपोजिट साइड एंड द एरिया ऑफ द ट्रायंगल इन द सेम रेशियो ला और ए रेशियो ला इधर डिवाइड है ना हम लोग आते हैं ट्रायंगल्स वाले से ഇപ്പോ രണ്ടാം നമ്പർ പറഞ്ഞിരിക്കുന്നത് ഇനി ഈ ട്രയാംഗിൾ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ഡിവൈഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ എന്നിട്ട് റേഷ്യോലാണ് സൈഡ്സ് ഓഫ് ദ ആംഗിൾ അതിന്റെ സൈഡ്സ് ഏത് റേഷ്യോയിലാണോ അതേ റേഷ്യോയിലായിരിക്കും ബേസിനെ ഡിവൈഡ് ചെയ്യാം അപ്പൊ ഇനി നമ്മൾ ചെയ്യാനുള്ള കണക്കുകള് ഈ ട്രയാംഗിളിന്റെ ബേസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും രണ്ട് തിയറി പറഞ്ഞു ഈ തിയറി വെച്ചാണ് നമ്മൾ അടുത്ത ദിവസം ഇനി കണക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അടുത്ത ദിവസം നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങണം